பருதீசா தன்னிலே காலை சீடுவ
ആകതരാകട്ടെ മാലാഖമ. സാദരം സ്വാഗതമൂതുവാനായി തവ വേദസാക്ഷികള നന്നിടട്ടെ. സാദരം സ്വാഗതമൂതുവാനായി തവ വേദസാക്ഷികള നന്നിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമൂതിടട്ടെ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമൂതിടട്ടെ. സ്വർഗ സൗഭാഗ്യപ്പൊലീമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. സ്വർഗ സൗഭാഗ്യപ്പൊലീമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അസ്ഥിരമല്ല
Hallelujah.
മേശിടാത്ത ക്ലേശമേതു മേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ ശക്തിയോ കാമലോപ കോപമോഹ മൊക്കെ നീക്കി പോകുക ദാനമേകി ധന്യ ജീവിതം സദാ നയിക്കുവിൻ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ശിടാത്ത ക്ലേശമേതു മേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ വിശുദ്ധ ീശനേ
ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ കേളുന്നു പാപിയാം ഞാൻ.
துன்பத்தால்
ദൈവമേ, ഞാൻ ചേർന്നേടും.
അനുഭവിക്കുന്ന പാപിക വെളുപ്പിച്ച സങ്കീർണമായ ദിനമേ, ഞങ്ങളുടെ പാപമോചനത്തനായി പനീരനെ ആസ്വദിക്കണമേ. ഈ ജനതന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ക്ഷണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനാദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനുമായി ചന്ദ്രദ്രികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ുംശക്തിയെയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യ ജീവിതം ഉൾക്കൊള്ളിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വരെയുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനെ അയാളെ ഉത്താരോടിനെ വേദിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ വനത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാളികളെ ശ്രദ്ധിക്കുകയും നീതിയായ മരണവിധേയരാക്കുകയും വ്യാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേയും ഞങ്ങൾ ആരാധിക്കുകയും പോഷിക്കുകയും ചെയ്യുന്നു. ആയുഷന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മൃതാവേ, അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസരുവരലിന് അരുളേണം. കർത്താവിനും സ്തുതിർഹമാകുന്നു. സൃഷ്ടിച്ചവരാം ദൈവത്തെ ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണക മഹദേവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുടെ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ വിശ്വാസം നിക്ഷേപിക്കും മനുജരുന അന്തിമ ദിവസമയപ്പേകും.
ولكن هذا
ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ ലോകത്തിലെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കി ഇതാ ദൈവം നൽകുന്ന നിത്യസമ്മാനത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് പോയിരിക്കുക. എനിക്ക് ഒത്തിരി നാളത്തെ പരിചയമില്ല, ഒന്നര വർഷത്തെ പരിചയമേ ഉള്ളൂ. ആ അവസരത്തിലൊക്കെ ഉമ്മൻചാണ്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിന്തകളും വളരെയേറെ സന്തോഷത്തോടുകൂടി തമാശായിട്ടും കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തി, അതിനെ കുറിച്ചും ഒരാകുലതയില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം, എന്നാൽ എല്ലാം ദൈവദരിദ്രങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ അടുത്ത നാളുകളിൽ രോഗിയായിരുന്ന അവസരത്തിൽ പലപ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിലൊന്നും അസാധ്യമല്ല, ദൈവത്തിലെല്ലാം സാധ്യമാണ്. പക്ഷേ എന്റെ കാര്യത്തില് ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മക്കളൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല. ഏതൊരു അവസരത്തിലും ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ തയ്യാറാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുക. കഴിഞ്ഞ അല്ലെങ്കിൽ ഒരിക്കുന്ന കുറച്ചു നാൾ മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴും എല്ലാവരും മറ്റു മുറിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമില്ല. എല്ലാവരും വിചാരിക്കുന്ന എന്റെ കാര്യം കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ എനിക്കറിയാം എന്റെ കാര്യങ്ങള് പ്രശ്നമുള്ളതാണ്. എനിക്ക് ഒത്തിരി ആയുസ്സൊന്നും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഏതൊരു അവസരത്തിലും തമ്പുരാൻ എന്നെ വിളിച്ചാൽ ദൈവദിനത്തിലേക്ക് ഞാൻ തിരികെ പോകും. ആ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ ആകുലതപ്പെട്ടിട്ടോ പ്രയാസപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. എല്ലാ മനുഷ്യരും ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ മരണം എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ്. അതിന് പ്രായമോ കാലമോ സമയമോ ഒന്നും നോക്കമില്ല. ദൈവം ഏതൊരു അവസരത്തിന് അവര് വിളിക്കുന്നവ ആ അവസരത്തിൽ അവർ ദൈവത്തിന്റെ മുമ്പിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മളൊക്കെ ഒരു യാത്രക്കാരാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. ഉമ്മൻചാണ്ടിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതമാകുന്ന ആ ജീവിതാന്തസ്സിലൂടെ അതിന്റെ കടമകളും ഉത്തരവാദിത്തിൽ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് തന്റെ മക്കളെ ദൈവസ്നേഹം പഠിപ്പിച്ച് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് എന്ന ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. ഈ അടുത്ത നാളിലും ഒരു മകൻ വിദേശത്ത് നിന്ന് വന്നപ്പോഴും എന്റെ അടുക്കല് അവന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയില്ല. ആ അവസരത്തിലും അദ്ദേഹം പറഞ്ഞ കാര്യം അവസാനം എന്നോട് പറഞ്ഞു, അച്ഛാ ഇതൊക്കെ ഞാൻ അറിയിച്ചെങ്കിലും ഇത് ഞാൻ കാണുമ്പോഴില്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടും. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് എന്റെ അവസാനത്തെ കാര്യമായിട്ട് കരുതിക്കൊണ്ട് അദ്ദേഹം ജീവിതത്തില് കുറെ നാളുകളെങ്കിലും ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. നമുക്കറിയാം ദൈവമായ കർത്താവ് തന്റെ വാളാവി അയച്ച് കഴിഞ്ഞ ദിവസം മുച്ചഞ്ചേട്ടന്റെ ആത്മാവിനെ ജീവതരങ്ങളിലേക്ക് പൊട്ടിക്കൊണ്ടുപോയി. അതാണല്ലോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. ഞാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയതിന് ശേഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഞാൻ വീണ്ടും വരും എന്ന് അവിടുത്തെ ഉദ്ധാരണത്തോടനുബന്ധിച്ച് അവിടുന്ന് നമ്മോട് പറയുന്നു. ഈ ഉമ്മച്ചേട്ടനെ ഈ ലോകത്തിലേക്ക് ദൈവം പറഞ്ഞു വിട്ട ആ നിമിഷം തുടങ്ങി ഈ ഉമ്മച്ചേട്ടന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് സ്വർഗത്തിന് സ്ഥലമൊരുക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ ഉമ്മച്ചേട്ടൻ അതിനോട് സഹകരിച്ചത് നമുക്കറിയാം.
അവരെയും നമുക്ക് ഈ അവസരത്തിലൂടെ പ്രാർത്ഥിക്കാം. എല്ലാത്തിനും ഈ ലോകത്തില് ജീവിച്ചവരുടെ ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് അനുസ്മരിക്കാം, മാതൃകകൾ നമുക്ക് സ്വപ്നമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വേർപാടില് ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അനുതാപത്തിനും ഭക്തിയോടുപെടുന്ന കർത്താവെ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശുക്കായി നിന്റെ കൽപ്പനീയ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായി നിന്റെ അമൂല്യമരത്തിന്റെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടകളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാന വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്തതിനു സുഖായി വിദ്യുദ്ധന്റെ മൗക്കിന്റെ പ്രഭയ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറത്തുനിന്ന് നിസ്സഹായി എന്റെ ദാസന്റെ പാപങ്ങൾ തുറക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. സർവശക്തനായ പിതാവും മരണം മരുമൊഴിയ
ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ
So
Thank you.
Oh.
ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്ന
Amor.